രണ്ടാഴ്ചയായി കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് നഗരസഭയിലെയും മൂന്ന് പഞ്ചായത്തുകളിലെയും ജനങ്ങൾ. കുടിവെള്ളമെത്തിക്കാൻ നടപടിയെടുക്കാതെ അധികൃതർ മൗനം തുടരുകയാണ്. പാഞ്ഞാൾ പഞ്ചായത്തിലെ പൈങ്കുളം ഭാരതപ്പുഴ പമ്പ് ഹൗസിൽ നിന്നാണ് ചേലക്കര, പാഞ്ഞാൾ, മുള്ളൂർക്കര എന്നീ മൂന്ന് പഞ്ചായത്തുകളിലേക്കും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലേക്കും ജനങ്ങൾക്കാവശ്യമായ കുടിവെള്ളം എത്തിക്കുന്നത്. കടുത്ത വേനലിൽ ഭാരതപ്പുഴയിൽ വെള്ളമില്ലാത്തതിനെ തുടർന്ന് പമ്പ് ഹൗസിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നത് നിർത്തി. എന്നാൽ തൊട്ടടുത്തുള്ള ഉരുക്ക് തടയണയിൽ വെള്ളം സമൃദ്ധിയാണ്. രണ്ട് മാസങ്ങൾക്ക് മുൻപ് തടയണ പൊളിച്ചാണ് പമ്പ് ഹൗസിലേക്ക് വെള്ളം എത്തിച്ചിരുന്നത്. താൽക്കാലികമായി തടയണയിൽ നിന്ന് വെള്ളം പുറത്തു പോകാൻ കുറച്ച് ദ്വാരങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ കൂടി വരുന്ന വെള്ളം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മോട്ടോർ അടിക്കാൻ പാകത്തിന് കിട്ടുന്നില്ല. മഴ പെയ്ത് മലമ്പുഴ ഡാം തുറന്നുവിടാതെ മോട്ടോർ അടിക്കാൻ ഭാരതപ്പുഴയിൽ നിന്നും വെള്ളം ലഭിക്കുകയില്ലെന്ന് പമ്പ് ഓപ്പറേറ്റർ എം ഹരിപ്രസാദ് പറയുന്നു. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് പോയാലും വെള്ളമില്ല, വെള്ളം വരവ് തീരെ ഇല്ല. അപ്പം പിന്നെ വെള്ളമില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടൊന്നും പമ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പമ്പ് കേടുവരും. അപ്പം കാരണങ്ങളോടെ പമ്പിങ് മുടങ്ങി കിടക്കുകയാണ്. ഒരാളുകളും വരുന്നുണ്ട് വെള്ളത്തിൻ്റെ അന്വേഷിച്ചിട്ട്, പക്ഷേ വെള്ളം നമുക്ക് പമ്പ് ചെയ്യാൻ മാർഗമില്ല. അപ്പോൾ സാധാരണ രീതിയിൽ ഡാം തുറക്കുന്നൊരു പരിപാടി ഉണ്ടാവലുണ്ട്. അപ്പോൾ അത് ഈ അവസ്ഥയിൽ തുറക്കാൻ പറ്റില്ല എന്നാണ് അറിഞ്ഞത്. കാരണം ഡാം തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലുള്ള ആളുകൾക്കുള്ള കൃഷിൻ്റെ പരിപാടിയൊക്കെ നഷ്ടപ്പെടുന്നുള്ള രീതികൊണ്ട് ഇതാണ് തുറക്കാൻ പറ്റില്ല എന്നാണ് അറിയാൻ പറ്റിയത്. കഴിഞ്ഞ വർഷവും സമാന രീതിയിൽ ഭാരതപ്പുഴയിൽ വെള്ളമില്ലാത്തതിനെ തുടർന്ന് അധികൃതർ എത്തി JCB ഉപയോഗിച്ച് പുഴയിൽ കൂടി വലിയ ചാലുണ്ടാക്കി അതിൽ കൂടിയായിരുന്നു വെള്ളം പമ്പ് ഹൗസിലേക്ക് എത്തിച്ചിരുന്നത്. ആ പ്രവൃത്തി ഇത്തവണ ഉണ്ടായിട്ടില്ല. TCV ചെറുതുരുത്തി.